ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്താ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി മേട്ടുണ്ടോ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് റവ റവാഡ് ചെയ്തെടുക്കുക ഇനി ഒരു ആറച്ച ശർക്കര ഉരുക്കിയിട്ട് ഒരു ഇളം ചൂട് കൊടുക്കാനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചൂട് ചേർക്കരുത് ചെറിയ ചൂട് കൊടുക്കാൻ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പഴം ഒന്നുകൊണ്ട് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ഏലക്കായ്മൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പഴം ഇല്ലാന്ന് നമുക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പസോഡ ചേർത്ത് കൊടുത്താൽ കേട്ടോ എല്ലാം കൂടി നല്ല ഒന്നുണ്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മുടെ റവ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൊണ്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നല്ല മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ എള്ളും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ എള്ളിന് പകരം നിങ്ങൾക്ക് തേങ്ങക്കുത്തി അടി ചെയ്താലും മതി ഞാൻ ഇവിടെ എള്ളാണ് ചേർക്കുന്നത് എല്ലാം കൂടി നല്ലോന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടോ ഉപ്പ് ചേർക്കുന്നത് എല്ലാം കൂടി നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ നമ്മളെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയം കൊണ്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പലകാരാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ മുകളിൽ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് ദെൻ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ